എൻ്റെ പ്രിയ സഹോദര സഹോദരികളെ, നിങ്ങൾക്ക് ഏവർക്കും ക്രിസ്തു യേശുവിൻ്റെ സ്നേഹവന്ദനം. യേശു കർത്താവിൻ്റെ വരവടുത്തിരിക്കുന്നു. സമയമേറെയില്ല. കർത്താവിനോടൊപ്പം പോകുന്ന നേരമായി തന്നെ തീർക്കട്ടെന്നോർത്ത് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശു തമ്പുരാൻ നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിനെ കുറിച്ച് കുറച്ചറിയാൻ ആഗ്രഹിക്കുന്നു. ആ നേരമായി തന്നെ തീർക്കട്ടെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 7:26 ഇപ്രകാരം പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള മഹാപൂരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. അവനെ കുറിച്ച് പറയുന്നു, അവൻ പവിത്രനാണ്, നിഷ്കളങ്കനാണ്, നിർമ്മലനാണ്, പാപിയിലിരുന്ന് വേർപെട്ടവനാണ്, സ്വർഗത്തിൽ ഉന്നതനാണ്. അങ്ങനെ സ്വർഗത്തിൽ ഉന്നതനായ യേശു തമ്പുരാനെ ആരാധിക്കുന്ന വ്യക്തികളുടെ ഭവനം സ്വർഗമാണ്. ഇവിടെ താമസിക്കുമ്പോഴും ഇവിടുത്തെ ഭവനം സ്വർഗതുല്യമായ ഭവനം. ഇവിടെ അവരുടെ ജോലി സ്വർഗം തന്നിട്ടുള്ള ജോലിയായിരിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരികളെ, ആ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്, ദൈവം പവിത്രനായതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ കൂട്ട് പവിത്രമായ പ്രവർത്തനം ചെയ്യാൻ, നിഷ്കളങ്കമുള്ള പ്രവർത്തനം ചെയ്യാൻ, നിർമ്മലനായി തന്നെ തീർക്കാൻ, പാപത്തിൽ നിന്ന് വിട്ടോടി ജീവിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ, ഈ വക കാര്യങ്ങൾ ചെയ്ത് കാണിച്ച നമ്മുടെ മഹാപുരോഹിതനെ നമ്മൾ ആരാധിക്കുമ്പോൾ, ഈ കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് ആരാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ വക കാര്യങ്ങൾ ചെയ്ത് തന്നെയാണ് ആരാധിക്കുന്നത്. ആ ആരാധന ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു ആരാധനയാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥലം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നർത്ഥം. ഈ ലോകത്തിൽ മാത്രമല്ല, സ്വർഗത്തിൽ ഉന്നതമായ സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട്. ബാക്കി മറ്റുള്ളവർ ഈ ലോകത്തിൻ്റെ കുറച്ച് കാലത്തിന് കുറച്ച് നേരത്തിനുള്ള നന്മയെക്കുറിച്ച് പറയുമ്പോൾ, നമുക്ക് വേണ്ടി ഒരുക്കിച്ചിട്ടുള്ള സ്വർഗത്തിലെ ഒരു ഭവനത്തിനെ കുറിച്ച് നമ്മളോട് പറയുമ്പോൾ, അതിനെക്കുറിച്ച് മനസ്സിലായില്ലെങ്കിൽ, അതിനെ നമ്മൾ സ്വീകരിച്ചില്ലെങ്കിൽ, ആ ഒരു വാക്തത്തിനെ നമ്മൾ ഒന്ന് കൈവിട്ടാൽ, ഓർക്കാതിരുന്നാൽ നഷ്ടം ആയി തന്നെ തീരും എന്ന് ദൈവം ഓർപ്പിക്കുന്നുണ്ട്. നല്ല ജീവിതം കാഴ്ചവെച്ച്, നമ്മളെ നല്ല ജീവിതത്തിലേക്ക് കാഴ്ചവെക്കാൻ ആഗ്രഹിച്ച് നമ്മളോട് ഈ കാര്യങ്ങൾ പറയുന്ന യേശു തമ്പുരാൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവിക സമാധാനം ആ കുടുംബത്തിന് മേൽ ഉണ്ടായി തന്നെ തീരും. വലിയ കാര്യങ്ങൾ അല്ല ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ദൈവം സമാധാനമായ ഒരു ജീവിതത്തിനെ ആവശ്യപ്പെടുന്നു. ആരാവശ്യപ്പെട്ടിരിക്കുന്നത്? സ്വർഗത്തിൽ ഉന്നതനായ ദൈവം. പലർക്കും യേശു തമ്പുരാനെ പരിപൂർണമായിട്ട് അറിയാത്തതിന് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരുന്നത്. യേശുവിനെ, യേശുവിന് സ്വീകരിച്ചു, യേശുവിനെ യേശുവായിട്ട് സ്വീകരിക്കാൻ, സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവത്തിനെ സ്വീകരിക്കാൻ, സ്വർഗ ആരോപുരത്തിന് തിരിച്ചു പോയി ആ ദൈവത്തിനെ സ്വീകരിക്കാൻ, തിരിച്ചു വന്ന് ആ ദൈവം നമ്മളെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന ആ യേശു തമ്പുരാനെ മറന്നു പോകുന്ന അനുഭവം, അത് നഷ്ടത്തിൻ്റെ അനുഭവമായി തന്നെ തീർക്കുന്നുവെന്ന് തമ്പുരാൻ ഓർപ്പിക്കുന്നുണ്ട്. യേശുവിനെ കുറിച്ച് പറയണമെങ്കിൽ, ദൈവം ചെയ്ത ഈ ത്യാഗത്തിനെ, ഈ നന്മകളെ, ദൈവം ചെയ്ത നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ത്യാഗത്തിൽ നമ്മൾ പങ്കാളായി തീരണം. ഫലൻ, കർത്താവ് നമ്മളെ മാറോടണച്ചു, കർത്താവിനൊപ്പം പരിപൂർണമായിട്ട് വസിക്കണം. ഒരു ക്രിസ്തീയ വ്യക്തി അവൻ പവിത്രനായിരിക്കണം, അവൻ നിർമ്മലനായിരിക്കണം, അവൻ നിഷ്കളങ്കനായിരിക്കണം, ഭാവമറ്റവനായിരിക്കണം. ഈ കാര്യങ്ങളെല്ലാം അവൻ ചെയ്താൽ സ്വർഗത്തിൽ ഉന്നത സ്ഥലം നമുക്കുണ്ട്. വിശ്വാസമുണ്ട്, പക്ഷേ ഒരു നിർമ്മല ഹൃദയം ഇല്ലാതെ പോകുന്നു. വക്രത ബുദ്ധി വന്ന് നിഷ്കളത
ഇല്ലാതെ പോകുന്നു. പാപം പെരുകി പാപമറ്റ ജീവിതത്തിൽ ജീവിക്കാനുള്ള മുഖാന്തരത്തിനെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് പല സന്ദർഭങ്ങളിൽ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരികൾ, കാലമേറെ ഇല്ല എന്ന് ദൈവം വീണ്ടും ഓർപ്പിക്കുന്നു. കർത്താവ് രണ്ടാമത്തെ വരവ് അടുത്തിരിക്കുന്നു. ഈ ഭീകരമായ ഈ ലോക ജീവിതത്തിൽ ഒവ്വൊരു ദിവസം പെരുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന പാപത്തിൻ്റെ മധ്യയിൽ ദൈവം വീണ്ടുമായിട്ട് നമ്മളെ ഓർപ്പിക്കുന്നു, കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. ആ സ്വർഗതുല്യമായ ജീവിതത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ മാത്രം രക്ഷ പ്രാപിക്കും. ഇല്ലെങ്കിൽ ലോകത്തിൻ്റെ വരുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളുടെ മധ്യയിൽ അകപ്പെട്ട് പോകും എന്ന് വീണ്ടുമായിട്ട് കർത്താവ് ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ സന്ദർഭങ്ങളിൽ ദൈവത്തിന് ആവശ്യമുള്ള ദൈവിക പ്രവർത്തനത്തോട് ഉള്ള പ്രവർത്തനം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം നമ്മൾ സാധിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ദൈവം സ്വർഗരാജ്യത്തിൽ നമ്മളെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ, അവിടെ ഒരു ഭവനത്തിൽ വസിക്കാൻ, ആ സ്വർഗത്തിൻ്റെ അകത്തൊരു പ്രവേശനം ലഭിക്കാൻ മുഖാന്തരം ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദര സഹോദരികളെ, കേട്ട ഈ വചനം വിഷമേറിയ ഒരു വചനമാണ്. നമ്മുടെ ജീവിതത്തിന് നഷ്ടമായ കാര്യത്തിനുള്ള വിഷയമാണ്. സ്വഭാവ ശുദ്ധത ഉണ്ടായി തന്നെ തീരണം. ആ സ്വഭാവ ശുദ്ധത ആയി തന്നെ തീരുകയും തമ്പുരാൻ്റെ കൂടെ പാപമറ്റ ജീവിതത്തിൽ പോകുമ്പോൾ സ്വർഗരാജ്യത്തിൽ നമുക്കൊരു ഭവനം ഉണ്ട് എന്ന് വീണ്ടും ഓർപ്പിക്കുന്ന കർത്താവ് ഇന്ന് വീണ്ടും ഓർപ്പിച്ചതിൻ്റെ അർത്ഥം സമയം ഏറെ ഇല്ല. ഈ കാര്യം അഭ്യസിച്ച് മക്കളോടും നമ്മുടെ കുടുംബത്തിലുള്ള ഏവരോടും പറയുമ്പോൾ ആ കാര്യങ്ങൾ പെരുകും. ഇല്ലെങ്കിൽ പാപത്തിൻ്റെ അകത്ത് പെരുകി ജീവിക്കേണ്ടി വരും. ഈ വക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ഒരു പരിശുദ്ധ വളയം നമ്മളെയും നമ്മുടെ കുടുംബത്തിൻ്റെ ചുറ്റിൽ നിൽക്കാൻ പോകുന്നത്. നിർമ്മലനായി നിഷ്കളങ്കനായി പാപമറ്റ ജീവിതത്തിൽ ജീവിക്കുമ്പോൾ നമ്മളെ ചുറ്റിലും ഒരു ഓറ വരികയും ബാക്കിയുള്ളവർ നമ്മളോട് കാണിക്കുന്ന ക്രൂരതയുടെ മധ്യയിൽ നമ്മൾ ദൈവത്തിന് മാത്രം നോക്കി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ ആ ഭവനത്തിൻ്റെ അകത്തുണ്ടാവും. എങ്ങനെ ദൈവം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന് ചുറ്റിലും വിശുദ്ധത ഉണ്ടായോ അതേപോലെ തന്നെ വിശുദ്ധത നമ്മളെയും നമ്മുടെ കുടുംബത്തിന് ചുറ്റിലും ഉണ്ടാകും. നമ്മളെയും നമ്മുടെ ചുറ്റിലും നമ്മുടെ കുടുംബത്തിന് ചുറ്റിലും ദൈവത്തിൻ്റെ ദൂതന്മാർ കാത്തു സൂക്ഷിക്കുകയും ചെയ്യണം. അങ്ങനെ വരണമെങ്കിൽ ആ ശുദ്ധത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാവണം. എന്നാൽ മാത്രമേ ഇതെല്ലാം നടക്കത്തുള്ളൂ. ഒരു ഷോർട്ട് കട്ട് ഇതിനകത്ത് ഇല്ല എന്ന് ദൈവം വ്യക്തമായിട്ട് നമ്മളോട് സംസാരിക്കുന്നു. നല്ല വിശ്വാസമാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നിർമ്മല ഹൃദയം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചെയ്തത് വെറുതെ ആയി തന്നെ തീരും. നിഷ്കളങ്കമായി കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്നില്ലെങ്കിൽ, വക്രതയോട് ചെയ്യുവാണെങ്കിൽ സ്വർഗീയ ജീവിതം നഷ്ടപ്പെടുത്തി എന്ന അർത്ഥമാണത്. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയ സഹോദര സഹോദരികളെ, അല്പനേരം ഉള്ള ഈ ലോക ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഈ എല്ലാ സന്ദർഭങ്ങളെയും ഇവിടുത്തെ സമ്പത്തുകളെയും ഒന്നും നമുക്ക് വേണ്ട. ദൈവീകത്തിൻ്റെ നന്മ മാത്രം മതി. സ്വർഗതുല്യമായ സ്വർഗീയ ജീവിതം എനിക്ക് മതി എന്ന് പറഞ്ഞ് മുൻപോട്ട് പോയാൽ ജീവിതം ശ്രേഷ്ഠമേറിയതാവും, നന്മ നിറഞ്ഞതാവും, സൗമ്യമായിട്ട് ജീവിക്കാൻ മുഖാന്തരം ഒരുക്കും, നന്നായിട്ട് സംസാരിക്കാനും പറ്റും, നന്നായിട്ട് ജീവിക്കാനും പറ്റും. ബാക്കി ആരെക്കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ദൃഷ്ടി ദൈവത്തിലായി തന്നെ തീരുമ്പോൾ ആ ദൈവം നമ്മുടെ ദൈവമായി, നമ്മുടെ നായകനായി, നമ്മുടെ രക്ഷാവായി, നമ്മളെ കരുതിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന യേശു തമ്പുരാ നമ്മുടെ കൂടെ ഉണ്ടാവും. സ്വർഗത്തിൽ ഉന്നതനായ ദൈവം നമ്മളെ സ്വർഗത്തിൽ ഉന്നത സ്ഥലം നമുക്ക് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാൻ ഉള്ള വേറെ ഏതെങ്കിലും ഒരു കാര്യമുണ്ടോ?
ഒരു ജോലി വന്നാൽ അത് കുറച്ച് കഴിയുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും. സമ്പത്ത് ഉണ്ടാക്കിയത് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴും അത് നഷ്ടമായി തന്നെ പോകും. സൗന്ദര്യം പ്രായമാകുമ്പോൾ അത് നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. പക്ഷെ സ്വർഗത്തിൽ ഒരു ഉന്നതമായ ഒരു ഭവനം, ഒരു ജീവിതം, അതല്ല നമുക്ക് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ ഒത്തിരി മാറ്റങ്ങളുണ്ടാവും. നമുക്ക് വഴക്കുണ്ടാവത്തില്ല, നമുക്ക് സൗമ്യമായിട്ട് സംസാരിക്കാൻ പറ്റും, പല കാര്യങ്ങളും പലർക്കും കൊടുക്കാനും നമുക്കൊരു മുഖാന്തരമുണ്ടാവും, മനസ്സുണ്ടാവും, മനസ്സലിവുണ്ടാവും, കാരുണ്യം കാണിക്കും, നന്മ കാണിക്കും. നമ്മളോട് ആരെങ്കിലും വഴക്കിട്ടിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കാൻ മുഖാന്തരമുണ്ടാവും. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ആ കുടുംബ ജീവിതത്തിൽ എത്രയോ നന്മകളാണ്, എത്രയെത്ര നന്മകളാണ് ആ കുടുംബത്തിലേക്ക് വരാൻ പോകുന്നത്. അതുവരെ ഒരു ചെറിയ കാര്യത്തിന് പോലും മറക്കാൻ പറ്റാതെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ബോധം വരുമ്പോൾ എല്ലാം മറക്കാനായിട്ട് നമുക്ക് തുടങ്ങുന്നത്. കുഴപ്പമില്ല, എടുത്തോണ്ട് പോകൂ, എനിക്കെൻ്റെ ദൈവം തരുമെന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ മാറും. ശാരീരികമായി തന്നെ ടെൻഷൻസ് എല്ലാം മാറിപ്പോവും, പക മാറും, സ്വഭാവങ്ങൾ മാറും, നമ്മുടെ തലച്ചോറിനകത്ത് ദൈവം വന്നിരിക്കും, പുതിയ പ്രവർത്തനം വന്ന് നമ്മൾ ചെയ്യാൻ പറ്റും. ദൈവത്തിന് ആത്മാവ് നമ്മളെ ഓരോ ദിവസവും നടത്തും. അതാണ് സ്വർഗതുല്യമായ ജീവിതം. പണ്ടത്തെ കാലത്തിൽ ഒത്തിരി ഭവനങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു, ഒത്തിരി ഭവനങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. ആ കുടുംബത്തിൻ്റെ അകത്ത് ഒരു കള്ളം പോലും പറയാൻ ഒരിക്കലും വിട വരത്തില്ല. പക്ഷെ ഇന്ന് ഒന്ന് ശോധന ചെയ്ത് നോക്കി എത്ര ഭവനത്തിൽ അങ്ങനെ നടക്കുന്നുണ്ട്. നിർമ്മലമായ നിഷ്കളങ്കമായ വ്യക്തികൾ എത്ര ഉണ്ടെന്നൊന്ന് ശോധന ചെയ്ത് നോക്കിയേ. നമ്മൾ എവിടാന്നൊന്ന് ശോധന ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്കും നമ്മുടെ ദൈവത്തിനൊപ്പം എത്ര അന്തരമുണ്ട്. കർത്താവിനോടൊപ്പം പോകുന്ന ജനത്തിന് സ്വഭാവ മാറ്റം ഉണ്ടാവും. ഒരു കാലത്ത് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവർ അത്രയും നല്ല വ്യക്തികളായിരുന്നു. ഇന്ന് ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ കള്ളു കുടിക്കുന്ന വ്യക്തികളിലാണ് ഫ്രണ്ട് ഫൂട്ടി വരുന്നത്. ഒരു ക്രിസ്മസ് കേക്കിനെയാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്, മറ്റു കാര്യങ്ങളാണ് ഫ്രണ്ടിലേക്ക് വന്ന് നിൽക്കുന്നത്. എന്നോട് പലരും പറയുമായിരുന്നു അത് നിങ്ങളുടെ മതത്തിൽ അതിൽ തെറ്റില്ല എന്ന്. അങ്ങനെ പറയുന്ന ക്രിസ്ത്യൻസ് ഒത്തിരിയുണ്ട്. പക്ഷെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര സഹോദരികളെ, ആശുദ്ധതയുള്ള ക്രിസ്ത്യാനി ഒന്നും ക്രിസ്ത്യാനി അല്ല. ക്രിസ്തുവിൻ്റെ നാമം ധരിച്ചിട്ട് അവർക്കൊരു സന്ദർഭം ഉണ്ടാക്കി അവർ ആഘോഷം ഉണ്ടാക്കുന്നവരാണ്. ആഘോഷത്തിലൊന്നും കർത്താവ് ഉണ്ടാവത്തില്ല. ആ ഭക്ഷണത്തിൽ ഒരിക്കലും കർത്താവ് ഉണ്ടാവത്തില്ല. ആ കൂട്ടത്തിൽ ഒരിക്കലും കർത്താവ് ഉണ്ടാവത്തില്ല. കർത്താവ് ഉണ്ടെങ്കിൽ അവിടെ സ്വർഗതുല്യമായ ജീവിതം ഉണ്ടാവും. കാരുണ്യമുള്ളവരായിരിക്കും, ബാക്കിയുള്ളവരോട് മനസ്സലിവുള്ളവരായിരിക്കും, ദൈവത്തോടൊപ്പം നീതി പുലർത്തുന്നവരായിരിക്കും. ദൈവത്തോട് നീതി പുലർത്തുമ്പോൾ ജനത്തോട് നീതി പുലർത്തുന്നവരായിരിക്കും, പാപം ഇല്ലാത്തവരായി തന്നെ തീരും. ആ ഒരു സന്ദർഭമായി നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ പ്രാർത്ഥന ജീവിതത്തിൽ, നമ്മൾ പോകുന്ന പ്രാർത്ഥന സഭകളിൽ ഉണ്ടായി തന്നെ തീർക്കട്ടെന്നോർത്ത് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നിർമ്മല ഹൃദയം എൻ്റെ ഉള്ളിൽ വരണമെങ്കിൽ ഞാൻ കർത്താവ് വരുമ്പോൾ തന്നെ നിർമ്മല ഹൃദയം ഉണ്ടാവും. അതിന് മുൻപ് ഭീകരമായ സംസാര ശൈലി ഉണ്ടെങ്കിൽ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നിർമ്മല ഹൃദയം ഉണ്ടാവും. കല്ലുപോലുള്ള മനസ്സ് ഒന്ന് മാറും. ഒന്ന് കരയാൻ, കരഞ്ഞ് പ്രാർത്ഥിക്കാൻ, ബാക്കിയുള്ളവരോട് അവരുടെ പ്രശ്നത്തിൻ്റെ മധ്യയിൽ ഒന്ന് ഇടിവിലിരുന്ന് പ്രാർത്ഥിക്കാൻ, നാട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, നാട്ടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ, അങ്ങനെയുള്ള നന്മകളെല്ലാം ദൈവം ഉള്ളിൽ കൊണ്ടുവരും. ആ നിർമ്മല ഹൃദയം, ആ ഒരു എലുമ്പ, എന്തു നല്ല കാര്യങ്ങളാണ് ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഒരു കാലത്ത് ക്രിസ്തീയ സഹോദരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഒരു സഹായത്തിന് പോയി കഴിഞ്ഞാൽ അവരൊക്കെ വന്ന് ചെയ്യുമായിരുന്നു. ഇന്ന് സമൂഹത്തിന് നമ്മൾ ചെയ്യുന്നത് എന്തുവാണ്? നല്ല മാതൃക കാണിച്ചുകൊണ്ടിരുന്ന ക്രിസ്തീയ സഹോദരന്മാർ ഇന്ന് അത്രയും ചെയ്യുന്നുണ്ടോ, പഴയ ലെവലിൽ ചെയ്യുന്നുണ്ടെന്ന് ഓർത്ത് നോക്കിയാൽ നഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മുടെ കാഴ്ച. ദൈവം
നമ്മളോട് കാണിച്ച ആ മാതൃക, നമ്മളോട് പറയുന്ന ആ മാതൃക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി തന്നെ തീരണം. ഇതൊരു ആരംഭമായിരിക്കും. നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവും. ഒറ്റ ദിവസം കൊണ്ട് പരിപൂർണമാവണമെന്നില്ല, അത് സ്വീകരിക്കുമ്പോൾ തന്നെ മാറ്റങ്ങളുണ്ടാവും. ആദ്യത്തെ മാറ്റം, ഞാൻ ബാക്കിയുള്ളവരോട് പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ആദ്യത്തെ മാറ്റമുണ്ടാകും. പിന്നെ ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ അടുത്ത മാറ്റമുണ്ടാവും. ക്ഷമിച്ച് മറക്കുക എന്ന് പറയുമ്പോൾ അടുത്ത മാറ്റമുണ്ടാവും. പിന്നെ ബാക്കിയുള്ളവർക്ക് നന്മ ചെയ്യാൻ മുഖാന്തരങ്ങൾ ഒരുക്കുമ്പോൾ അതൊരു വളർച്ചയാണ്. അതൊരു വളർച്ചയിൽ വളർന്നു പോകണം. ആ ക്രിസ്തുവിൽ വളർന്നു മുൻപോട്ട് പോകണം. പടിപടിയായിട്ട് വളർന്നു മുൻപോട്ട് പോകണം. ആ വളർച്ചയാണ് ശിശുവായിട്ടല്ല ജീവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതുവരെ നമ്മൾ ആഗ്രഹിച്ചതും അതുപോലെയുള്ള ലൈഫിലാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ വളരാൻ. ആ ദൈവത്തിൽ വളർന്ന് വളർന്ന് മുൻപോട്ട് പോകുമ്പോഴാണ് ഈ നമ്മുടെ ഹൃദയം അങ്ങനെ ലഘൂകരിച്ച് കർത്താവിനോടൊപ്പം അങ്ങ് പോകുന്നത്. കഠിനമായ ഹൃദയത്തിനെ മാറ്റി ദൈവത്തിനോടൊപ്പം പോയി ജീവിക്കാൻ നമുക്ക് മുഖാന്തരം വരുന്നത് നമ്മളിങ്ങനെ പ്രാർത്ഥനയിൽ ദൈവത്തെ നോക്കി 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 ക്ഷമിച്ച് ജീവിച്ച് ജീവിച്ച് പോകണം. ആദ്യത്തെ സ്റ്റാർട്ട്, ഇന്ന് നമ്മളെ വേദനിപ്പിച്ച വിഷയങ്ങളെല്ലാം മറക്കുക, ബാക്കിയുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മറ്റ് സമൂഹക്കാർ നമുക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ സംഘടനയ്ക്കെതിരെ പ്രാർത്ഥിക്കാം. പക്ഷേ ആ വ്യക്തികൾക്ക് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കണം, നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചേ മതിയാവത്തുള്ളൂ. ദൈവം നമ്മളോട് കൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്, ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്, ദൈവത്തിൻ്റെ കാര്യമാണ്. ഈ കാര്യങ്ങൾ ചെയ്തേ മതി. ഇത് അവസാന കാലമാണ്. ക്രിസ്തീയ ജനങ്ങളെല്ലാം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനുശേഷം അവർ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും നമ്മുടെ കടമ നമ്മൾ ചെയ്യണം. ഇടയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന കടമ നമ്മൾ ചെയ്യണം. നമ്മൾ അവർക്ക് കൊടുക്കേണ്ട നന്മയായിട്ടുള്ള മെസ്സേജുകൾ തന്നേ മതിയാവത്തുള്ളൂ. പിന്നെ സ്വീകരിച്ചാലും സ്വീകരിച്ചില്ലെങ്കിലും ഇത് അവരുടെ തീരുമാനമാണ്. പക്ഷേ ദൈവം നമ്മളോട് തീരുമാനിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ നിവർത്തി ചെയ്യാം. അതിനുള്ള മുഖാന്തരം ഒരുക്കാം. സ്വർഗതുല്യമായ ജീവിതം നമ്മുടെ ജീവിതത്തിൽ വേണമെങ്കിൽ സ്വർഗത്തിൽ ഉന്നതനായ ദൈവത്തിനെ, യേശു തമ്പുരാനെ ഈ ലോകത്തിൽ ജീവിച്ചതുപോലെ തന്നെ നിർമ്മൽ ഹൃദയത്തിൽ ജീവിക്കാൻ, നിഷ്കളങ്കതയിൽ ജീവിക്കാൻ, പവിത്രനായിട്ട് ജീവിക്കാൻ, പാപം ഇല്ലാത്തവനായി ജീവിക്കാൻ നമ്മൾക്ക് മുഖാന്തരം ഒരുക്കട്ടെന്ന് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ തീരുമാനമെടുത്ത ഏവരെയും ദൈവത്തിൻ്റെ കരത്തിലേക്ക് കൊടുക്കുകയാണ്. തീരുമാനമെടുത്ത എല്ലാ വ്യക്തികളെയും തമ്പുരാൻ ഇന്ന് ശ്രദ്ധ വച്ച് നോക്കി അനുഗ്രഹിക്കുന്ന നേരമാണ്. ദൈവത്തിൻ്റെ നന്മകൾ നിറഞ്ഞ് ആ ഭവനത്തിൽ ആശീർവദിക്കുന്ന നേരമാണ്. ദൈവത്തിനോടൊപ്പം ജീവിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഈ നീതി പുലർത്തും. കണ്ണുകളടക്കാം. സ്തോത്രം ചെയ്യുന്നുണ്ട് കർത്താവെ. അനുഗ്രഹമാസങ്ങളുടെ നിറച്ച കൃപയ്ക്കായി കോടാനക്കോടി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സൗമ്യമായുള്ള ജീവിതം, പവിത്രനായിട്ടുള്ള ജീവിതം, നിഷ്കളങ്കനായിട്ടുള്ള ജീവിതം, പാപമില്ലാത്തൊരു ജീവിതം, സ്വർഗതുല്യമായ ജീവിതം ഞങ്ങൾക്ക് ഉണ്ടായി തന്നെ തീർക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ അങ്ങനെ എടുത്ത് ഉപയോഗിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. യേശു തമ്പുരാന്റെ സാക്ഷികളായി ഇവിടെ ജീവിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന യോഗ്യത ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് തരണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർ ഇതിനെ കണ്ട് ദൈവത്തിന് രുചിച്ചറിയാൻ മുഖാന്തരം ഒരുക്കണമെന്നോർത്ത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എടുത്ത തീരുമാനത്തെ മാനിച്ച് അനുഗ്രഹിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബത്തിലുള്ള എല്ലാ ആവശ്യങ്ങളും നീ നിറവേറ്റി തരണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ തീരുമാനം എടുത്തത് കൊണ്ട് ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങളെല്ലാം യേശു അധികാരിയുടെ നാമത്തിൽ തന്നെ മാറ്റിക്കളഞ്ഞ് നന്മകൾ കൊണ്ട് നിറക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. തലമുറകളുടെ മേൽ അനുഗ്രഹിക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. സാമ്പത്തിക അനുഗ്രഹങ്ങൾ നിറയ്ക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി സ്ഥലത്തിൽ അനുഗ്രഹിക്കണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ബിസിനസ് മേഖലകളിൽ അനുഗ്രഹിക്കണമെന്നോർത്ത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കടത്തിൽ നിന്നെല്ലാം വിടുതൽ തരണമെന്ന് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. യെരുശലേമിനെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ദൈവിക സമാധാനത്തിൽ വളർത്തണമെന്നോർത്ത് പ്രാർത്ഥിക്കുന്നു.
ഇസ്രായേലിനെ അനുഗ്രഹിക്കണമേ. ഇന്ത്യ രാജ്യത്തിനെ ദൈവത്തിന്റെ കർത്തരേക്ക് സമർപ്പിക്കുന്നുണ്ട്. സ്വർഗത്തിനെ രുചിച്ചറിയാൻ മുഖാന്തരം ഒരുക്കണമെന്ന് ഓർത്ത് ഇന്ത്യ രാജ്യത്തിലുള്ള എല്ലാ വ്യക്തികളെയും ഓർത്ത് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. യേശുവിന് അധികാരത്തിലുള്ള നാമത്തിൽ തന്നെയാണ് കൽപ്പിക്കുന്നത്. അനുഗ്രഹിച്ചനായ സ്തോത്രം. ഏഞ്ചൽ ടിവിനെ സാധുവേ ദൈവത്തിന്റെ കർത്തരേക്ക് സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, ആസ്വദിക്കണമേ എന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വീണ്ടും മാറ്റി ഇന്ന് തീരുമാനമെടുത്ത ഏവരും ദൈവത്തിന്റെ കർത്തരേക്ക് കൊടുക്കുന്നു. സ്വഭാവത്തിലും ജീവിതത്തിലും നന്മയിൽ കൂടെ നടക്കണമെന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാനം മൗത്ത് അവിടെ തന്നെ എടുത്ത് സ്വരം പുനേഷ് ക്രിസ്താവ് തന്നെ ആമേൻ. എൻ്റെ പ്രിയ സഹോദര സഹോദരികളെ, ഈ നന്മയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലായി തിരക്കട്ടെ. സ്വർഗതുല്യമായ ജീവിതം ഇവിടെയും സ്വർഗത്തിലേക്ക് പോയി ജീവിക്കുന്ന ആ ജീവിതം നമുക്ക് ഒരുക്കി തരട്ടെന്ന് ഓർത്ത് യേശുവിൻ്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. വീണ്ടും അടുത്ത ആഴ്ച കാണുന്നതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. God bless you. ഈ പ്രവർത്തനം മൂലം നിങ്ങൾ പ്രാപിച്ച നന്മകൾ ഞങ്ങൾക്ക് എഴുതുക. ജീസസ് മിനിസ്ട്രീസ്, വെള്ളിവാക്കം, ചെന്നൈ 649, തമിഴ്നാട്, ഇന്ത്യ. ഫോൺ 0444050000. ഇമെയിൽ feedback@angeltv.org.